ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജയദാസ് എൻ്റെ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കുന്നുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കുന്നുംപാറ എന്ന് പറയുന്ന ഈ പ്രദേശത്താണ് ശ്രീനാരായണ ഗുരു ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് ഇവിടെ ശ്രീനാരായണ ഗുരു താമസിച്ച ഒരു മഠവുമുണ്ട് അദ്ദേഹം താമസിച്ച മഠം അതേപോലെ കട്ടില് അദ്ദേഹം ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന കസേര ഊന്നുവടി പൂജ എന്ന സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ പ്രദേശം തോന്നിയത് ഒരുപാട് പാറകളും മയിലുകളും കാടും ജലാംശങ്ങളും എല്ലാം ഉള്ള ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് ഈ പ്രദേശം തോന്നിയത് ഇതാണ് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഗുരുദേവന്റെ ഒറിജിനൽ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണിത് ഇത് ഒരു മണ്ഡപമാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് ഗുരുദേവൻ ഇരിക്കുന്ന ഒരു മണ്ഡപമാണ് ഇത് മാത്രമല്ല ഇവിടെ ഗുരുദേവന്റെ ആശ്രമവും ഉണ്ട് ഈ ക്ഷേത്രം സ്ഥാപിച്ചതിന് ശേഷം ഏഴോളം വർഷങ്ങൾ ഗുരുദേവൻ ഇവിടത്തെ ആശ്രമത്തിൽ താമസിച്ചു എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ വളരെ സൗന്ദര്യപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം തിങ്ങി നിറഞ്ഞ വനങ്ങളും പാറകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് മയിലുകളുണ്ട് ഞാനിവിടെ എത്തിയ ശേഷം തന്നെ മൂന്നാല് മയിലുകളെ കണ്ടു വീഡിയോയിൽ നേരിട്ട് കാണുന്നത് ഗസ്റ്റ് ഹൗസാണ് അതിൻ്റെ മേലെ കാണുന്നത് യോഗ സെൻ്ററും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഏറ്റവും ദൂരെ അകലെ കാണുന്നത് കടലാണ് ഇവിടെ നിന്ന് കടലും നമുക്ക് കാണാൻ സാധിക്കും ഗുരുദേവൻ ഇവിടെ എങ്ങനൊരു ക്ഷേത്രം പണിയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ 1896 കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പ്രദേശത്ത് ഭയങ്കരമായി പറങ്കിപ്പുണ്ണ് എന്ന് പറയുന്ന രോഗം പിടിപെട്ടിരുന്നു അതിൽ നിന്നും രക്ഷ കിട്ടാതെ ജനങ്ങൾ വലഞ്ഞപ്പോൾ അവസാനം അവർ ജനങ്ങൾ ഗുരുദേവനെ സമീപിച്ചു ഗുരുദേവനെ കാണാൻ വേണ്ടിയെല്ലാം ശ്രമിച്ചെങ്കിലും ഗുരുദേവനെ കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരു ദിവസം ഇവർ ഗുരുദേവനെ കാണാൻ പറ്റാത്ത സങ്കടത്തിലിരിക്കുന്ന സമയത്ത് ഗുരുദേവൻ ഈ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പാറപ്പുറത്ത് വന്ന് ഇവരെങ്ങനെ ഗുരുദേവനെ തേടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഗുരുദേവൻ ഈ പാറപ്പുറത്ത് വന്ന് ഇരുന്നെന്നും അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഓടിക്കൂടി ഗുരുദേവനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞെന്നുമാണ് പറയുന്നത് അങ്ങനെ ഗുരുദേവൻ ഇവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പണിയാമെന്നും പണിന്ന് നമ്മൾ പ്രാർത്ഥന എല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഈ രോഗങ്ങളെല്ലാം നമ്മളെ വിട്ടുമാറുമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഒരു വഴികാട്ടിയെ കിട്ടി സൂരജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആൾ ഇവിടുത്തെ കാരനൊന്നുമല്ല ആൾ ഉത്തർപ്രദേശുകാരനാണ് അതന്നെ ഉത്തർപ്രദേശല്ലേ വീട് ആൾ ഉത്തർപ്രദേശുകാരനാണ് പക്ഷെ നന്നായി മലയാളമൊക്കെ ഒരളവിനെ നന്നായിട്ട് പറയാൻ ആൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ആളാണ് എനിക്ക് ഇവിടുത്തെ ഗുരുദേവൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി എന്നെ എൻ്റെ കൂടെ ഇവിടുത്തെ ആൾക്കാർ വിട്ടയച്ചത് അപ്പോൾ നമുക്ക് ഗുരുദേവൻ ഇവിടെ താമസിച്ച മഠം നമുക്ക് കാണാം അതേപോലെ ഗുരുദേവൻ കിടന്ന കട്ടിലും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇത് ഒരു ഇവിടുത്തെ കിണറാണ് ഗുരുദേവൻ കുഴിച്ച കിണറാണത് ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങൾക്കും ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്നാണ് പറയുന്നത് ഇതിന് വലിയ ആഴമൊന്നുമില്ല എന്നാണ് പറയുന്നത് ഒരാൾ പൊക്കം ആഴമേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ എപ്പോഴും വെള്ളം സ്ഥിരമായിട്ടും ഇവിടെ കിട്ടുന്നതാണ് അത്രയും വെള്ളം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇതിൽ നിന്ന് കവിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത് ആ എൻ്റെ കൂടെയാണ് ഈ നിങ്ങളുടെ ഈ വീഡിയോയിലെ വലതുവശം കാണുന്ന ആ ചാലി കൂടെയാണ് വെള്ളം കവിഞ്ഞു പോകാനുള്ള ചാലാണ് താഴോട്ടെല്ലാം പോകുന്നത് കൃഷിസ്ഥലങ്ങളിലേക്കെല്ലാം പോകുന്നത് പക്ഷേ അതിന് വലിയ ആഴമൊന്നുമില്ല വെള്ളം ഇവിടെ മഴ ഇങ്ങനെ എപ്പോഴും സ്ഥിരം ഇതിൽ ഊറ്റി വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് ഇതാണ് ഗുരുദേവൻ താമസിച്ച മഠം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ അകത്തേക്ക് പോവാം
ഇതിനകത്ത് പോയിട്ട് നമുക്ക് ഗുരുദേവൻ താമസിച്ച റൂമും കാര്യങ്ങളെല്ലാം കാണാം. ഗുരുദേവൻ്റെ ഫോട്ടോ മുമ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മുമ്പിലൊരു ഹോമം ഉണ്ടൊക്കെ ഉണ്ട് റൂമിൽ. ഇതാണ് ഗുരുദേവൻ്റെ മുറി. ഗുരുദേവൻ്റെ ശില ഇവിടെ നമുക്ക് കാണാം. ഇതാണ് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന, കിടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കട്ടിലും അതേപോലെ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന ചാരികസേര, ഊന്നുവടി, അതേപോലെ ഉപയോഗിച്ചിരുന്ന കൂജ, ഇതെല്ലാമാണ് ഗുരുദേവൻ ഇവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. ഒരു പ്രത്യേകതരം വാഴയാണ്, ഇതിനകത്ത് കൊലയൊന്നും വരത്തില്ല അത്രേ. ഒരു ഫാഷനായിട്ട് ചെറിയ താഴെ തന്നെ ഇലകളെല്ലാം പന്തലിക്കുന്ന ഒരു ചെടി. അപ്പോൾ കുന്നുംപാറ ക്ഷേത്രമൊക്കെ കണ്ടു. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് മുനിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ സന്ദർശനം നടത്താം. ഇന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സഹായിച്ചത് സൂരജ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. നമുക്ക് ഈ സുഹൃത്താണ് നമുക്കെല്ലാം കാണിച്ചു തന്നതും നമുക്ക് വഴികാട്ടിയതുമെല്ലാം. അപ്പോൾ സൂരജിന് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ചേതാസ്.